അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റേഷ്യൻ നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തയ്യാറാക്കാം. പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു ഉപ്പുമാവ് കിട്ടാറില്ലേ, ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ്, ആ ഉപ്പുമാവാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഉപ്പുമാവിന് വേണ്ടി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകിയ ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇങ്ങനെ കുതിർത്ത ശേഷം കുക്കറിലിട്ട് വേവിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഗോതമ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളമൊഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 2 വിസിലാവുന്നത് വരെ വേവിക്കുക. 2 വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ ആവി മുഴുവൻ പോയി കഴിയുമ്പോൾ തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ നുറുക്ക് ഗോതമ്പ് മുഴുവൻ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനിയും ഇതുകൊണ്ട് ഉപ്പുമാവ് റെഡിയാക്കാൻ വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: 1 സ്പൂൺ കടുക്, 4 വത്തൽമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, 4 ദണ്ട് കറിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയത്. ഇനി ഉപ്പുമാവ് റെഡിയാക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് 1 സ്പൂൺ നിറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വത്തലിമുളക് ചേർത്ത് കൊടുക്കുക. ഇനി പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുക. പിന്നെ ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. സാധാരണ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്ന ഉപ്പുമാവിൽ ഇതുപോലെ ഇഞ്ചിയും ഉള്ളിയും ഒന്നും ചേർക്കില്ല. ജസ്റ്റ് ഓയിലൊന്ന് ചൂടാക്കിയ ശേഷം കടുകിട്ട് പൊട്ടിച്ച് ഗോതമ്പ് പൊടി ചേർത്താണ് ഉണ്ടാക്കിയിരുന്നത്. ചുമന്നുള്ളിയൊക്കെ ഒന്ന് വഴന്ന ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഉപ്പൊന്ന് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 1-5 മിനിറ്റ് മൂടി വെക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി ഇളക്കി കൊടുക്കുക. ഈ സമയം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ തേങ്ങ ചേർക്കുന്നതാണ് ടേസ്റ്റ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. ഫസ്റ്റിലെ തന്നെ ഗോതമ്പ് 1/2 മണിക്കൂർ കുതിർക്കാൻ മറന്നു പോകരുത്, എങ്കിലേ നല്ല സോഫ്റ്റ് ഉപ്പുമാവ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.